ഈ പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മൊസാർട്ട് ഗ്ലോബൽ ഫർണിച്ചർ എൻഎച്ച് കോട്ടക്കൽ കേരളത്തിലുടനീളം ഷോറൂമുകൾ. ഓർമ്മകൾ അങ്ങനെയാണ് ജീവിതത്തിന്റെ ഇടത്താവളങ്ങളിൽ മനസ്സിന്റെ ഏതോ കോണിലത് താനെ കൂടുകൂട്ടുന്നു. ഹൃദയത്തിന്റെ വിശാലതയിൽ തെളിനിലാവായി ഭൂമിയെ ചുംബിച്ചുകൊണ്ട് നമുക്ക് മുമ്പേ നടന്നുപോയവർ, നിശ്വാസങ്ങൾ പോലും സാന്ത്വനമേകിയ അവരുടെ സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഇരിപ്പിടങ്ങൾ കാലം മായ്ക്കാത്ത ഓർമ്മകളായി നമുക്ക് മുന്നിൽ എന്നുമുണ്ട്. ഓർമ്മകളിലെ ആ ഇരിപ്പിടങ്ങൾ. സ്നേഹവും സൗമ്യതയും സമന്വയിപ്പിച്ച ഹൃദയഭാഷയിലൂടെ, വിവേകവും സഹുഷ്ണതയും നിറഞ്ഞ വചനങ്ങളിലൂടെ ചരിത്രത്തിൻ്റെ ഏടുകളിൽ സമാധാനത്തിൻ്റെ വെന്നിക്കൊടി പാറിച്ചവർ ഏറെ. ക്രിയാത്മകമായ ഐക്യത്തിൻ്റെ ഭാഷ സംസാരിക്കുകയും രാജ്യവും മതങ്ങളും സമുദായങ്ങളുമെല്ലാം ജനങ്ങളുടെ ക്ഷേമത്തിനും നിലനിൽപ്പിനുമാണെന്ന് നമ്മളെ നിരന്തരം ബോധ്യപ്പെടുത്തുകയും ചെയ്തവർ. നേതൃത്വത്തിൻ്റെ ഉപാധികളിൽ അകപ്പെടുന്ന വ്യക്തികളാകാതെ കർമ്മമണ്ഡലങ്ങളിലെ ഇവരുടെ വ്യക്തിത്വമാണ് ഇന്നും നമുക്ക് ചുറ്റും പ്രസരിക്കുന്നത്. ഭാഷയോ ദേശമോ വർഗവർണ്ണങ്ങളോ ഒന്നും ഈ പുണ്യാത്മാക്കളുടെ സഞ്ചാരപഥങ്ങളിൽ വിഘ്നങ്ങളായിരുന്നില്ല. ഒരു കാലത്ത് മലയാള സിനിമയുടെ തിരശീലയിൽ കഥാ തിരക്കഥാ സംഭാഷണം എസൽപുരം എന്നെഴുതി കാണിക്കുമ്പോൾ അത് മലയാളിക്ക് ഒരാവേശമായിരുന്നു. ആ ആവേശത്തിൻ്റെ പ്രതിരൂപമായിരുന്ന എസൽപുരം സദാനന്ദൻ എന്ന എസൽപുരം ജനിച്ചു വളർന്ന തറവാടാണ് ഇത്. പഴയകാല പ്രൗഢിയോടെ ഈ വീടും തൊടിയും പുതിയ കാലത്തോട് പറയുന്നത് ഒരു കാലഘട്ടത്തെ നാടക സിനിമ മേഖലകളുടെ പച്ചയായ ആവിഷ്കാരഗാഥകളാണ്. ഈ ഗൃഹാന്തരീക്ഷത്തിലൂടെയുള്ള ജീവിത മുന്നേറ്റത്തിലൂടെയായിരുന്നു എസൽപുരം സദാനന്ദൻ തൻ്റെ കഥകളും കഥാപാത്രങ്ങളെയും സൃഷ്ടിച്ചെടുത്തത്. ആലപ്പുഴ ജില്ലയിലെ കഞ്ഞിക്കുഴി ഗ്രാമത്തിൽ കാക്കരവീട്ടിൽ ശ്രീനാരായണൻ്റെയും ശ്രീമതി കാർത്യായനി അമ്മയുടെയും മകനായി 1926 April 15 എസൽപുരം സദാനന്ദൻ്റെ ജനനം. ചെറുപ്രായത്തിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന എസൽപുരം പാർട്ടി പരിപാടികളുടെ മുന്നോടിയായി പാട്ടുകളും ഏകാംഗ നാടകങ്ങളും എഴുതി അവതരിപ്പിച്ചുകൊണ്ടാണ് തൻ്റെ കലാജീവിതത്തിന് തുടക്കം കുറിക്കുന്നത്. തുടർന്ന് കലയും കലാപവുമായി സജീവമായ ആ ജീവിതം ചരിത്രപ്രസിദ്ധമായ പുന്നപ്ര വയലാർ സമര പങ്കാളിത്തത്തോളം ഉയർന്നു.
ഇതിന്റെ ഫലമായി ഒളിവ് ജീവിതവും ജയിൽ ജീവിതവും അദ്ദേഹത്തിലെ കലാകാരനെ വളർത്തുകയും എഴുത്താണ് തന്റെ മാധ്യമമെന്നും അതിൽ നാടകമെന്ന രംഗകലയ്ക്ക് മറ്റെന്തിനേക്കാളേറെ പ്രാധാന്യവും അദ്ദേഹം നൽകി. നാടകത്തിലൂടെ സിനിമയിലേക്കും വീണ്ടും നാടകത്തിലേക്കും പിന്നീട് വീണ്ടും സിനിമയിലേക്കും എന്നിങ്ങനെ എസ് എൽ പുരം കലയുടെ ഈ രണ്ട് വേദികളിലും തന്റെ തൂലികയുടെ ശക്തി നിരന്തരം തെളിയിച്ചുകൊണ്ടിരുന്നു. നാടകത്തിലും സിനിമയിലും എസ് എൽ പുരം എന്തായിരുന്നു എന്ന് തെളിയിക്കുന്ന സംസാരിക്കുന്ന ഒരുപിടി ചിത്രങ്ങളാൽ സമ്പന്നമാണ് ഈ വീട്. പഴയകാല ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ ദൃശ്യഭംഗിയിൽ തെളിയുന്ന ഇവ ഓരോന്നും എസ് എൽ പുരത്തിന്റെ ഓർമ്മകളുടെ ഇരിപ്പിടങ്ങൾ കൂടിയാണ്. ഇതിൽ ഉറ്റ ചങ്ങാതിയായ വയലാറുമൊത്തുള്ള ഈ ചിത്രം അത്യപൂർവവും അതിലുപരി അവർണ്ണനീയവുമാണ്. നാടകം, കഥ, തിരക്കഥ, നോവൽ, ഓർമ്മക്കുറിപ്പുകൾ എന്നിങ്ങനെ സർഗവൈവിധ്യത്താൽ സമ്പന്നമായ മനീഷിയായിരുന്നു എസ് എൽ പുരം. ഓണം, ബമ്പർ തുടങ്ങിയവ അവയിൽ ചിലത് മാത്രം. സിനിമയിലൂടെയാണ് ഇന്ത്യ മൊത്തം എസ് എൽ പുരം സദാനന്ദൻ അറിയപ്പെട്ടതെങ്കിലും നാടകമായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടകം. അതിനായി തന്റെ പൊന്നോമനകളായ ജയസൂര്യ, ജയസോമ എന്നീ മക്കളുടെ പേരുകൾ ചേർത്ത് സൂര്യസോമ എന്ന പേരിൽ ഒരു നാടകസമിതി തുടങ്ങുകയും കാലവർഷം എന്ന നാടകത്തിലൂടെ തുടക്കം കുറിച്ച ആ ട്രൂപ്പ് കേരളത്തിലും പുറത്തും നിരവധി വർഷം അനവധി നാടകങ്ങൾ മലയാളിക്ക് സമ്മാനിച്ചു. അതിൽ ഏറ്റവും പ്രശസ്തമായ നാടകമായിരുന്നു കാട്ടുകുതിര. അതിലെ കൊച്ചുവാവ എന്ന തനി നാടൻ കള്ളുകച്ചവടക്കാരനെ പോലുള്ള പച്ചയായ ജീവിത കഥാപാത്രങ്ങളും കഥകളുമായിരുന്നു എസ് എൽ പുരത്തിന്റെ കരുത്ത്. ആഹാ, അറിയായ, പിന്നെന്താണ് രണ്ടുപേരും കൂടി ഇവിടെ കിടന്ന് ഇങ്ങനെ ചുറ്റി ചുറ്റി കറങ്ങണത്? 200 വീട് തെണ്ടിയേക്കാന്ന് നേർച്ചയുണ്ട്. എന്നത്? 200 വീട് തെണ്ടിയേക്കാമെന്ന് നേർച്ചയുണ്ട്. കണ്ടാ കണ്ടാ, നെകളിപ്പ് കണ്ടാ. എന്നെ തെണ്ടിക്കല്ലേ ഭഗവാനെ എന്ന് പറഞ്ഞാണ് ഞങ്ങളൊക്കെ നേർച്ച നേരണത്. നിങ്ങൾ തെണ്ടിയേക്കാവുന്ന, അത് ദൈവത്തിനിട്ടൊരു വെപ്പല്ലേ. കാലവർഷം, ലിപി, കാട്ടുകുതിര, ഉത്തിഷ്ഠത, ജാഗ്രത, കല്ലുകൊണ്ടൊരു പെണ്ണ്, സ്നേഹിച്ചു തീരാത്ത പെൺകുട്ടി, അഗ്നിപുത്രി എന്നിങ്ങനെ നാടകങ്ങളും സിനിമകളായ നാടകങ്ങളും സ്വന്തമായ അപൂർവം എഴുത്തുകാരിൽ ഒരാളായിരുന്നു എസ് എൽ പുരം. എഴുത്ത് അതായിരുന്നു എസ് എൽ പുരം സദാനന്ദനെന്ന് ഓർത്തെടുക്കുകയാണ് അദ്ദേഹത്തിന്റെ പ്രിയപത്നി ശ്രീമതി വി പി ഓമന. ഫുൾ ടൈം സിനിമയായിരുന്നു. അതിനുമുമ്പ് ഒരു ആശ്രയത്തിൽ ഉണ്ടായിരുന്നെന്ന് കേട്ടിരുന്നു. പക്ഷേ
ഞാൻ വരുന്ന അവസരത്തിൽ ഫുൾ ടൈമായിട്ടും സിനിമയിൽ തന്നെയായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ഇൻസ്പെക്ടർ, ഡയൽ 2244 ആ സിനിമയൊക്കെയാണ് അന്ന് കല്യാണം ആലോചിക്കുന്ന കാലത്ത് നടന്നുകൊണ്ടിരുന്നത്. അന്ന് എപ്പോഴും നല്ല തിരക്ക്, സിനിമയിൽ നല്ല തിരക്കായിരുന്നു എപ്പോഴും. ആദ്യ നാളൊന്നും ഇവിടെ നാട്ടിൽ കാണില്ലായിരുന്നു. ഒരു ഒരാഴ്ച രണ്ടാഴ്ച വന്ന് നിന്നിട്ട് പിന്നെ രണ്ട് മാസം കൂടുമ്പോഴൊക്കെയാണ് വന്നുകൊണ്ടിരുന്നത്. ആ സിനിമയിൽ അത്രയ്ക്ക് തിരക്കുള്ള അവസരമായിരുന്നു. അത് കഴിഞ്ഞ് അതിനുശേഷം മോനൊക്കെ ആയിക്കഴിഞ്ഞ് കുറേ നാൾ 4 വർഷത്തോളം മദ്രാസിൽ പോയി താമസിച്ച്, ഒരുമിച്ച് താമസിച്ച്. വർക്ക് കൂടുതലും മദ്രാസിലായിരുന്നതുകൊണ്ട് കൂടുതലും ആളും അവിടെ അല്ലേ. അപ്പോൾ അവിടെ കൂടുതൽ ആൾക്കാരാണ്. ഞങ്ങൾ അവിടെ താമസിച്ചിരുന്ന കാലത്തും അവിടെ സിനിമയിൽ മിക്ക ആൾക്കാരും കൂടെ വർക്ക് ചെയ്തിരുന്ന ആൾക്കാരെല്ലാം രാമു കരിയാട്ട്, സേതുമാധവൻ, വയലാറൊക്കെ ഇവിടെ വെച്ചും വരുമായിരുന്നു. ഭാസ്കര മാസ്റ്റർ, അടൂർ വാസി, ചന്ദ്രാജി, അവരെല്ലാം മിക്കവാറും ഇവിടെ താമസിക്കുന്നിടത്ത് വരുമായിരുന്നു. ഞങ്ങൾ അങ്ങോട്ടും പോകുമായിരുന്നു. അങ്ങനെ നല്ലൊരു ബന്ധത്തിലായിരുന്നു. ഒരു 4 വർഷം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ചിങ്ങോട്ട് പോന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ ഇനി ഇവിടെ ഇരുന്ന് എഴുതിക്കൊള്ളാമെന്ന് തീരുമാനിച്ചു. അവിടെ പോയി ഇരുന്ന് എഴുതാൻ ബുദ്ധിമുട്ടാണ്. കുട്ടികളെ എല്ലാം, രണ്ടാമത്തെ മോനും ജനിച്ച്, കുട്ടികളെ കാണാതെ അവിടെ പോയി ഇരിക്കാനും പ്രയാസമാണെന്ന് പറഞ്ഞ് നാട്ടിൽ ഇവിടെ തന്നെ ഇരുന്ന് എഴുതാൻ തുടങ്ങി. എഴുതാൻ തുടങ്ങി വന്ന് ഇവിടെ മുറിയിൽ, അന്ന് തൊട്ടാണ് മുറിയിൽ ഇരുന്ന് എഴുതും, അല്ലെങ്കിൽ ഔട്ട് ഹൗസിൽ ഒരു മുറിയുണ്ട്, അവിടെ ഇരുന്ന് എഴുതുമായിരുന്നു. അല്ലാത്തപ്പോഴെല്ലാം മദ്രാസിലെ അവിടെ തന്നെ റൂമിലാണ് ഇരുന്നാണ് എഴുതിക്കൊണ്ടിരുന്നത്. എഴുതുന്ന സമയം കംപ്ലീറ്റ് ആയിട്ടും പുള്ളി അതിലാണ് എൻഗേജ്ഡ് ആയിട്ടിരിക്കുന്നത്. മറ്റു കാര്യങ്ങളിലൊന്നും ശ്രദ്ധിക്കത്തില്ല. ആ എഴുത്ത സമയത്ത് വേറെ ആരും കാണാൻ വന്നാലും അത്ര താല്പര്യം കാണിക്കത്തില്ല. പെട്ടെന്ന് തന്നെ അവരെ പറഞ്ഞയക്കാനുള്ള തിരക്കായിരിക്കും. എഴുതുന്ന സമയം അങ്ങനെ ഒന്നിലും ഇടപെടാറില്ല ആ സമയം. ഇപ്പം നാട്ടിൽ വന്നാലും നമ്മൾക്ക് നാട്ടിൽ വരുമ്പോൾ ഫുള്ളായിട്ടും ഞങ്ങൾ സ്വതന്ത്രമായിട്ടാണ് വരുന്നത്. ഞങ്ങളോട് ഫുൾ സമയം ഞങ്ങൾക്ക് വേണ്ടി തരാൻ വേണ്ടി വരുന്നതാണ്. അതായത് അദ്ദേഹത്തിന് 2-3 മാസമൊക്കെ ഇങ്ങനെ പോയി അവിടെ പോയി വർക്ക് ചെയ്യുന്ന സമയം ആ വർക്കിൽ തന്നെ ആയിരിക്കും ശ്രദ്ധ. വേറെ ഒരു കാര്യത്തിലും ഇടപെടുകയില്ല. അത് കൂട്ടുകാർ തന്നെ ചിലപ്പോൾ ഇവിടെ നിന്ന് നാട്ടിൽ നിന്ന് അവിടെ കാണാൻ, ഞങ്ങൾ അവിടെ താമസിക്കുമ്പോൾ കൂട്ടുകാർ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. എന്നാൽ പോലും ഒരു മണിക്കൂർ കൂടുതൽ അവരുമായിട്ട് ചിലവഴിക്കുകയില്ല. ബാക്കി സമയം അവരെ ആരെങ്കിലുമായിട്ട് ഏർപ്പെടുത്തിയിട്ട് പുള്ളിയുടെ തൊഴിലിൽ ശ്രദ്ധിക്കും. അല്ലാതെ അവരോടുകൂടി എൻജോയ് ചെയ്ത് നടക്കാമെന്നും വിചാരിക്കില്ല. അപ്പോഴും എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. അത്രയ്ക്ക് വലിയ സ്നേഹിതന്മാരായിരിക്കും. അപ്പോൾ അവർ വന്നിട്ട് അവരെ ആരെങ്കിലും ചേർത്ത് അവരെ അവിടെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് പുള്ളി എഴുത്ത് തന്നെയായിരിക്കും. അപ്പോൾ ആ എഴുതുന്ന സമയം മറ്റൊന്നിലും ശ്രദ്ധിക്കത്തില്ല. ഈ നാട്ടിലുള്ളവർക്കാണെങ്കിൽ പുള്ളിയുടെ രാഷ്ട്രീയത്തിൽ പുള്ളി സജീവമായിരുന്നില്ല. അങ്ങനെ ഈ നാട്ടിലുള്ള ആളുകൾക്ക് പ്രത്യേകമായിട്ടൊരു താല്പര്യം ഉണ്ടായിരുന്നു പുള്ളിയുടെ കാര്യം. അങ്ങനെ അതിൻ്റെതായിട്ടുള്ള ഒരു ബഹുമാനം എപ്പോഴും കിട്ടിയിരുന്നു. ആരും ഒന്നുറക്കെ സംശയിച്ചു പോകുന്ന തരത്തിലാണ് ഈ വീടിന്റെ സ്വീകരണ മുറിയിലെ ഷെൽഫിൽ നിറഞ്ഞിരിക്കുന്ന അവാർഡുകൾ. ഒരു നാടകരചയിതാവിന്, തിരക്കഥാകൃത്തിന് ഇത്രയും അംഗീകാരങ്ങളോ? പക്ഷേ അതാണ് നഗ്നമായ സത്യം. ഒരു കാലഘട്ടത്തിലെ മലയാള സിനിമാ ലോകം അവാർഡുകളിലൂടെ, അംഗീകാരങ്ങളിലൂടെ ഈ ഭവനത്തിലേക്ക് കുടിയേറിയിരിക്കുന്ന കാഴ്ച അത്ഭുതാവഹമാണ്. സിനിമാ രംഗത്ത് രാമു കാര്യാട്, ശശികുമാർ, വിൻസെന്റ്, ഭരതൻ, ഹരിഹരൻ, ജോഷി തുടങ്ങിയ പ്രശസ്തരുമൊത്തുള്ള കൂട്ടുകെട്ടിൽ പിറന്ന വിസ്മയങ്ങളായ ഒട്ടനവധി ചിത്രങ്ങളുടെ
കഥയും തിരക്കഥയും സംഭാഷണങ്ങളും രചിച്ച എസൽപുരം സദാനന്ദനെ തേടി എത്തിയ അംഗീകാരങ്ങളും നിരവധിയാണ്. മലയാളത്തിലെ എക്കാലത്തെയും നിത്യഹരിത ചിത്രമായ ചെമ്മീൻ എന്ന സിനിമയുടെ തിരക്കഥാ സംഭാഷണങ്ങൾക്കുള്ള കേന്ദ്ര സർക്കാരിന്റെ സ്വർണ്ണ മെഡൽ തുടങ്ങി. അഗ്നിപുത്രി എന്ന ചിത്രത്തിന് നാഷണൽ അവാർഡ്, കേരള സംഗീത നാടക അക്കാദമി അവാർഡ്, FAS അവാർഡ്, കാവ്യമേള എന്ന ചിത്രത്തിന് കേന്ദ്ര സർക്കാരിന്റെ വെള്ളിമെഡൽ, ഇത്തിരി മണ്ണും ഒത്തിരി മനുഷ്യരും എന്ന ചിത്രത്തിന് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിന്റെ അവാർഡ്, കാട്ടുകുതിര നാടകത്തിന് കേരള സർക്കാർ അവാർഡ്, ഒരു പെണ്ണിന്റെ കഥ യവനിക എന്നീ ചിത്രങ്ങളുടെ തിരക്കഥാ സംഭാഷണത്തിന് കേരള സർക്കാർ അവാർഡ് തുടങ്ങി അംഗീകാരങ്ങളുടെ പെരുമഴക്കുളിരേറ്റു വാങ്ങിയ അനുഗ്രഹീത കലാകാരൻ കൂടിയായിരുന്നു ശ്രീ എസൽപുരം സദാനന്ദൻ. പിതാവ്, എഴുത്തുകാരൻ എന്നീ നിലകളിലെല്ലാം തന്റെ ജീവിതം മാറ്റിമറിച്ച വ്യക്തിത്വമായിരുന്നു അദ്ദേഹമെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് എസൽപുരത്തിന്റെ മകനും സംവിധായകനുമായ ശ്രീ ജയസൂര്യ. ഈ അച്ഛനെ കുറിച്ച് പറയുമ്പോൾ ഈ അച്ഛൻ ഈശ്വരവിശ്വാസിയായിരുന്നു എന്ന് എനിക്ക് ശരിയായ രീതിയിൽ അറിയില്ല. എന്നാൽ പോലും എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ കണ്ടത് അച്ഛൻ്റെ ദൈവം എന്ന് പറയുന്നത് അച്ഛൻ്റെ തൊഴിലായിരുന്നു. അതായത് എന്നും അച്ഛൻ മരിക്കുന്നതിന്, അതായത് അച്ഛൻ ഏകദേശം ഒരു മാസത്തോളമേ കിടന്നുള്ളൂ, അത് കഴിഞ്ഞ് മരിച്ചു പോയിരുന്നു. അതുവരെ അച്ഛൻ കൃത്യം 3 മണിക്ക് വെളുപ്പിനെ എഴുന്നേറ്റിട്ട്, എഴുതാനുണ്ടെങ്കിൽ എഴുതും, ഇല്ലെങ്കിൽ അച്ഛൻ്റെ റിസോഴ്സസ് അതായത് പത്രങ്ങൾ, വീക്കിലികൾ, ഇതൊക്കെ വായിക്കുക, മാക്സിമം വായിക്കുക. അത്ര കൃത്യമായിട്ട് അച്ഛൻ്റെ തൊഴിലിന് വേണ്ടി അച്ഛൻ സമയം കണ്ടെത്തിയിരുന്നു, അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷൻസും ചെയ്തിരുന്നു. ഒരിക്കലും അച്ഛൻ എന്നോട് പറഞ്ഞു, ഇങ്ങനെ എന്നോട് മാത്രമല്ല അനിയനുമായിട്ട് ഇങ്ങനെ ഇരുന്ന സമയത്ത് പറഞ്ഞു, നമ്മൾ ചെയ്യുന്നതാണ് ലോകത്ത് ഏറ്റവും ലാഭകരമായ ബിസിനസ്, ഇതിനൊരു ബിസിനസ്സായിട്ട് കാണുകയാണ്. കാരണം നമുക്ക് കുറച്ച് മഷിയും ഒരു വെള്ള പേനയും ഉണ്ടെങ്കിൽ നമുക്കൊരു ഒരു വലിയ രാജ്യം ഉണ്ടാകാം. കാര്യം അതിന് നമ്മൾ പറയുന്നതാണ് അതിൻ്റെ വില. പക്ഷെ അത് എത്രത്തോളം വലുതാകണം എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് നമ്മുടെ റിസോഴ്സസിനെ ആശ്രയിച്ചാണ്. അതിനായിട്ട് അച്ഛൻ പറഞ്ഞത് വായിക്കുക, എന്ത് കിട്ടിയാലും വായിക്കുക, പൈസ കൊടുത്തു തന്നെ വാങ്ങിച്ച് വായിക്കണമെന്നില്ല. നമുക്ക് ഇപ്പം ആഹാര സാധനങ്ങൾ പൊതിഞ്ഞു കിട്ടുന്ന ഒരു പേപ്പർ, ആ പേപ്പറിൽ കാണും ഒരുപാട് കാര്യങ്ങൾ. അങ്ങനെ എന്ത് കിട്ടിയാലും വായിക്കുക, വായിച്ചാലേ നമ്മളുടെ റിസോഴ്സസ് നമുക്ക് ഉണ്ടാവുള്ളൂ. നമ്മളുടെ അസംസ്കൃത വസ്തു എന്ന് പറയുന്നത് നമ്മുടെ റീഡിങ്ങാണ്. അത് ഒരു പക്ഷേ കുറേയൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്, എൻ്റെ അനിയനും അത് കിട്ടിയിട്ടുണ്ട്. പക്ഷെ എന്നാലും അച്ഛനെ പോലൊരു നല്ല റീഡിങ് ഹാബിറ്റ്സ് ഒന്നും ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല, അതാണ് എൻ്റെ സത്യം. ഞങ്ങൾ കലാ ഫീൽഡിലോട്ട് വരുന്നതിന് അച്ഛനെതിരൊന്നും അല്ലായിരുന്നു, പക്ഷെ അച്ഛന് വളരെ നിർബന്ധമുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു, വിദ്യാഭ്യാസം നന്നായിട്ട് നടന്നിരിക്കണം എന്നുള്ളത്. അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ പല ഘട്ടങ്ങളിലും ഞങ്ങൾ ചെന്നിട്ട് ഇങ്ങനെ സിനിമയിൽ എന്തെങ്കിലും വർക്ക് ചെയ്യണം എന്നൊക്കെ പറയുന്ന സമയത്ത് അച്ഛൻ അപ്പോഴൊക്കെ പറഞ്ഞിരുന്നൊരു കാര്യം, നിങ്ങൾ പഠിക്കുക, പഠിച്ചിട്ട് നിങ്ങളൊരു ഒരു തൊഴിൽ ആകുന്ന ഒരു ഘട്ടത്തിലോട്ട് വരുമ്പോൾ നമുക്ക് തൊഴിൽ വേണമെങ്കിൽ തൊഴിലിന് പോവാം, ഇല്ലെങ്കിൽ സിനിമയാണെങ്കിൽ സിനിമ, അന്നേരം നമുക്ക് തീരുമാനിക്കാം. ബേസിക് നിങ്ങൾക്കൊരു വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണം എന്നുള്ളത് അച്ഛൻ നിർബന്ധമായിരുന്നു. ശരിക്കും ആ നിർബന്ധം കൊണ്ട് തന്നെയാണ് ഞങ്ങൾ രണ്ടുപേരും പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തു, ഞാനും എൻ്റെ ബ്രദറും. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് ഇപ്പോൾ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ്റെ കാര്യം പറയും, പെട്ടെന്ന് എനിക്ക് വരുന്നത് അച്ഛൻ ശരിക്കും ജീവിച്ചിരിക്കുന്നതിനേക്കാളും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഇപ്പോഴാണ്. കാര്യം അന്ന് പറഞ്ഞിരുന്ന പല കാര്യങ്ങളും എത്രത്തോളം ദീർഘദൃഷ്ടിയോടുകൂടിയായിരുന്നു എന്നുള്ളത് ഇപ്പോൾ റിയലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഓരോ കാര്യങ്ങളും. അത് അച്ഛൻ സിനിമയിലായിരുന്നപ്പോഴും നാടകത്തിലായിരുന്നപ്പോഴും പലയിടത്തും പല അഭിപ്രായങ്ങൾ പറയുമ്പോൾ അത് ഭയങ്കര കോൺട്രവേഴ്സ്യലായിട്ടായിരിക്കും അച്ഛൻ്റെ അഭിപ്രായങ്ങൾ വരുന്നത്. പക്ഷേ പിന്നീട് കാലം തെളിയിച്ചിട്ടുണ്ട് അതൊക്കെ തന്നെ ആയിരുന്നു സത്യം, അങ്ങനെ സംഭവിക്കുമെന്നുള്ളത്. അച്ഛൻ്റെ ഇഷ്ടപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട നാടകം ഏതാന്ന് ചോദിച്ചാൽ ഞാൻ കുഴയും, എന്നാലും പെട്ടെന്ന് പറയാൻ പറ്റുന്നത് കാട്ടുകുതിരയാണ്. കാരണം കാട്ടുകുതിരയ്ക്കൊരു പ്രത്യേകതയുണ്ട്, ഏത് നാട്ടിൽ ചെന്നാലും ആ നാട്ടിലെ ആൾക്കാർ ഈ നാടകം കഴിഞ്ഞിട്ട് പറയും, ഞങ്ങളുടെ നാട്ടിലെ ആളെ വെച്ച് എഴുതിയാണല്ലോ ഈ നാട്ടിൽ ഇങ്ങനെ ഒരാളുണ്ടല്ലോ, ഷട്ടൊന്നും ഇടാതെ ഇങ്ങനെ നടക്കുന്നത്. അപ്പോൾ എവിടെ ചെന്നാലും ജനപ്രിയനായ ഒരു കഥാപാത്രമായിരുന്നു ഈ കൊച്ചുവാവ എന്ന് പറയുന്നത്. പക്ഷേ അത് എന്നെ എപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ സ്ഥലത്തും. അത് ഞാനാലോചിച്ചിട്ട് അച്ഛൻ കേരളം മുഴുവൻ നടന്ന ഓരോരുത്തരെ കണ്ടുപിടിച്ച് എഴുതിയാണെന്ന്, എല്ലാ സ്ഥലത്ത് ചെന്നാലും ആൾക്കാർ ചോദിക്കും, ഞങ്ങളുടെ ഇന്ന ആളെ കണ്ട് എഴുതിയതല്ലേ ഇത്, അങ്ങനെയല്ലേ എന്ന് പറയും.
അപ്പോൾ അതൊരു വലിയ അനുഭവമാണ് എനിക്ക് കാട്ടുകുതിരയുടെ. ഞാൻ അതായത് കാട്ടുകുതിരയുടെ, എനിക്ക് കാട്ടുകുതിര 350 സ്റ്റേജ് കളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ 349 സ്റ്റേജ് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അച്ഛൻ എല്ലാ നാടകത്തിനും ഒന്ന് കൊണ്ടുപോകുമായിരുന്നു. ഇത് പറയുമ്പോൾ പ്രത്യേകം പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, അന്നൊക്കെ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇന്ന് വരെ പഠിക്കണം പഠിക്കണം വലിയ ആളാകണമെന്ന് പറയുമെങ്കിലും ഒരിക്കലും ഞങ്ങളെ ഫോഴ്സ് ചെയ്തിട്ടില്ല പഠിക്കാൻ വേണ്ടിയിട്ട്. അച്ഛനെല്ലാം നാടകത്തിനും ഞങ്ങളെ കൊണ്ടുപോകും എന്ന് പറയുമ്പോൾ തന്നെ അത് ക്ലിയറാണ്. അച്ഛനെല്ലാ നാടകത്തിനും ഞങ്ങൾ കൊണ്ടുപോകും, എല്ലാ സ്ഥലവും കൊണ്ട് കാണിക്കും, ഇതൊക്കെ ചെയ്യും. പക്ഷേ പഠിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ്. പഠിച്ചോളണം, മാർക്ക് വാങ്ങിച്ചോളണം. അച്ഛൻ ചെയ്യാനുള്ളതെല്ലാം അച്ഛൻ ചെയ്തിരിക്കും. ഇതൊരു അത് ഈ കാട്ടുകുതിരയുടെ സമയത്ത് സ്കൂളിലൊക്കെ അറ്റൻഡൻസൊക്കെ വലിയ പ്രശ്നമായിട്ടുണ്ട്. കാര്യം ഞങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അതൊരു വലിയ അനുഭവമാണ് എനിക്ക് കാട്ടുകുതിരയുടെ സമയത്തുണ്ടായത്. എസൽപുരത്തിൻ്റെ സൃഷ്ടി വൈഭവത്തിൻ്റെ അടയാളങ്ങളിൽ ഏറ്റവും ശ്രദ്ധയാകർഷിക്കുന്നവയാണ് അദ്ദേഹം സമൂഹത്തെയും ആശയങ്ങളെയും അക്ഷരങ്ങളെയും കണ്ടറിഞ്ഞ കണ്ണടയും കഥകളും കഥാപാത്രങ്ങളും പിറവികൊണ്ട തൂലികയും അവയിലൂടെ താളുകളിലേക്ക് പകർന്നു വീണ അക്ഷരങ്ങളും. മുഖ്യമന്ത്രി കൊച്ചുവാവ എന്ന തലക്കെട്ടോടുകൂടിയ ഈ സ്ക്രിപ്റ്റ് ഒരു സിനിമയുടേതായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ അത് പൂർത്തിയായില്ല. എഴുത്തുകാരെ സംബന്ധിച്ച് എഴുതി തീരാത്ത ആശയങ്ങളും മനസ്സിൽ മാത്രം എഴുതപ്പെട്ട ആശയങ്ങളും വെളിച്ചം കണ്ടവയെ വെച്ച് നോക്കുമ്പോൾ എണ്ണത്തിലും ഗുണത്തിലും വരാനിരിക്കുന്നവയിലായിരിക്കും ശ്രേഷ്ഠത കൂടുതൽ. പക്ഷേ അവ വരാതെ തന്നെ എഴുത്തുകാരനിൽ നിലനിൽക്കുന്നു. എസൽപുരം സിനിമാ നാടക തിരക്കുകളുമായി നാനാ തുറകളിലേക്ക് പായുമ്പോൾ സന്തത സഹചാരിയായിരുന്ന കറുത്ത അംബാസഡർ കാർ ഈ വീടിന്റെ ഒരു കോണിൽ ഇനിയും ഞാൻ തയ്യാർ എന്ന ഭാവത്തോടെ ആ കലാകാരനെ തേടി കിതപ്പാറ്റിക്കിടക്കുന്ന കാഴ്ചയും ആ ജീവിതത്തിന്റെ ഒരടരാണ്. നാൽപ്പതോളം നാടകങ്ങൾ, 150 വരുന്ന കഥകളും തിരക്കഥകളും കൈരളിക്ക് സമ്മാനിച്ച എസൽപുരത്തിൻ്റെ തൂലിക ഒരിക്കലും ഉറവ് വറ്റാത്ത ഒരു നിത്യപ്രവാഹമായിരുന്നു. ഒടുവിൽ തൽക്കാലത്തേക്ക് ആ തൂലിക താഴെ വെച്ച് 2007 സെപ്റ്റംബർ 16 ആ മഹാനായ കലാകാരൻ ഈ മണ്ണിൽ വിശ്രമം തേടിയപ്പോൾ തേങ്ങിക്കരഞ്ഞത് മലയാള മാനസങ്ങൾ മാത്രമായിരുന്നില്ല, മണ്ണിൻ്റെ മണമുള്ള നിരവധി കഥകളും അവയിലെ പച്ചയായ കഥാപാത്രങ്ങൾ കൂടിയായിരുന്നു. അതിനാൽ പ്രിയപ്പെട്ട കലാകാര, ആ കഥാപാത്രങ്ങളോടൊപ്പം ഞങ്ങളും കാത്തിരിക്കുന്നു ആ തൂലികയുമായി അങ്ങയുടെ തിരിച്ചുവരവിനായി. ഇല്ല, വരാതിരിക്കില്ല. അതുവരെ നമുക്ക് ഈ ഓർമ്മകളുമായി കാത്തിരിക്കാം. ഈ പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിച്ചത്.
മൊസാഡ് ഗ്ലോബൽ ഫർണിച്ചർ, NH കോട്ടക്കൽ, കേരളത്തിലുടനീളം ഷോറൂമുകൾ.